Hey. आओ आओ दीवान पेशकार जी आओ। आप कैसे हैं? मैं अच्छा हूं। आइए आइए। എന്താണ് നിനക്ക് സംഭവിച്ചത്? സർക്കാർ അനുവദിച്ച ഈ ഭാഗ്യം നിനക്ക് വേണ്ടാന്നുണ്ടോ? ക്ഷമിക്കണം ദിവാൻജി, ഇല്ലാത്ത രേഖകളാണ് നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. അത്രയും ധർമ്മപുരിയിലെ ദരിദ്ര ജനങ്ങളെ ഇനിയും ചൊൽപ്പടിയിൽ നിർത്താൻ നിനക്ക് കഴിയില്ലെന്ന് വന്നാൽ? അവസാന മുന്നറിയിപ്പും ഞാൻ നൽകിക്കഴിഞ്ഞു, ഇനി ദിവസങ്ങളെ വേണ്ടു. ഒരു സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള അവസരമാണ് നീ നഷ്ടപ്പെടുത്തുന്നത്. ഒരവശ രാജാവിനെ നിഷ്കാസിതനാക്കാൻ എന്ത് സമയം വേണം? എന്റെ കരുനീക്കം തെറ്റിച്ചത് ആ പരദേശിയാണ്. പരദേശിയോ? എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ ധർമ്മപുരി രാജൻ കൊണ്ടുവന്ന കച്ചവടക്കാരൻ. ഇനി നീങ്ങേണ്ടത് എങ്ങനെയെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മുടെ സ്വപ്നങ്ങൾ സഫലീകരിക്കാൻ അവസരം വന്നിരിക്കുന്നു. മനസ്സിലായില്ല. ഹോളി നാളെ ധർമ്മപുരി മുഴുവൻ നിറങ്ങളുടെ ലഹരിയിലാവും. രക്തം ചിന്താൻ പറ്റിയ അവസരം. വർണ്ണങ്ങളിൽ വീഴുന്ന രക്തത്തുള്ളികൾ ആരും കണ്ടെന്ന് വരില്ല, രക്ഷകൻ പോലും. മൺ വിളക്കിൽ തീച്ചന്തം, നിഴലോരത്താന ചന്തം, കണി കാണാ കാറ്റിൽ ചന്തം, നാട്ടുമഞ്ഞിൽ പൂച്ചന്തം, ഇടനെഞ്ചിൽ മോഹച്ചന്തം, കുടമാറ്റ കുത്തും കൊട്ടിപ്പാട്ടുമായി പൊടിപാറ്റും പൂരക്കാലം. കുടമാറ്റ കുത്തും കൊട്ടിപ്പാട്ടുമായി പൊടിപാറ്റും പൂരക്കാലം. ഹോളി ഹോളി മൺമേ ഹോളി.
തലതുള്ളും നെഞ്ചിൽ തത്തും തങ്കവർണത്താലും മുത്തും നിറമേളക്കോലം കാണാം. ചെരുവിലും കണ്ണിച്ചില്ലും ചിങ്കിരിപ്പു പൊഞ്ചപ്പിൻ മിടിയഞ്ചി കൊഞ്ചിപ്പാടാം. ഇടനാടൻ ചിന്തും മൂളിച്ചാഞ്ഞ ആഹാ തുടിയോടെ തിമിലത്താളം താ. ഇടനാടൻ ചിന്തും മൂളിച്ചാഞ്ഞ ആഹാ തുടിയോടെ തിമിലത്താളം താ. ഹോളി ഹോളി രംഗ് ഹോളി, ഹോളി ഹോളി ദിൽ മേ ഹോളി, ഹോളി ഹോളി ചാന്ദ് ഹോളി, ഹോളി ഹോളി മൻമേ ഹോളി. ചില്ലം ചെല്ലം ചൊല്ലിത്താ ചൊക്കും ചാന്തും ചിന്തിച്ചും ചച്ച ചിലതില്ലം ചെല്ലം ചൊല്ലിത്താ. ഹോളി ഹോളി രംഗ് ഹോളി, ഹോളി ഹോളി ഇരിൽമേ ഹോളി, ഹോളി ഹോളി ചാന്ത് ഹോളി, ഹോളി ഹോളി Yeah.
ശിശുക്കളോടല്ല, വീര്യം ബാക്കിയുണ്ടെങ്കിൽ ഒളിപ്പോർ നിർത്തി വരാൻ പറയൂ. നേരിൽ ഞാൻ അക്ബർ ഇവിടെ കാത്തിരിക്കുന്നു. നീ ഛേദിച്ചത് എന്റെ വലം കൈയാണെങ്കിൽ ഇനി ഈ കാലായ്ക്ക് ഉറക്കമില്ല. ധർമ്മപുരിയിലെ ഓരോ ശിരസും അച്ചു വീഴുന്നത് ഞാൻ കാണും. ഒടുവിൽ നിന്റെ ശിരസും. ദുരന്തങ്ങൾക്ക് കാരണം ഈ കച്ചവടക്കാരൻ തന്നെ. ഇന്ന് മുഹമ്മദ്, നാളെ മറ്റൊരാൾ, അതിന് ധർമ്മപുരി രാജനും കൂട്ട്. ഓരോരുത്തരായി മരിച്ചു വീഴുന്നതിലും ഭേദം ധർമ്മപുരി വിട്ടു പോകുന്നത്. പാഴ്വാക്കുകൾ വേണ്ട. യുദ്ധത്തിൽ ആൾനാശം സംഭവിക്കുന്നത് സ്വാഭാവികം മാത്രം. സമ്മതിക്കുന്നു, പക്ഷേ പരദേശിയെ വിശ്വസിച്ച് നാം അങ്ങനെ പോരാടും? ശത്രുവിന് കൂട്ടുനിൽക്കുന്ന സ്വദേശിയേക്കാൾ വിശ്വസനീയൻ പരദേശി തന്നെ. അല്ല, വ്യാപാരികൾ നാടോടികൾക്ക് തുല്യരാണ്. പൊൻവരാഹങ്ങൾ മാത്രമേ അവർ ലക്ഷ്യമാക്കാറുള്ളൂ. ഇന്നിവിടം, നാളെ മറ്റൊരിടം. നാം രക്ഷകനെന്ന് വിശ്വസിക്കുന്ന ഈ കച്ചവടക്കാരൻ രാജ്യം വിട്ടുപോയാൽ പിന്നെ നായകനില്ലാത്ത യുദ്ധം. അത് ആത്മഹത്യക്ക് തുല്യവും. വഴി ഒന്നേയുള്ളൂ, കലാഭായിക്കെതിരെയുള്ള പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുക. അക്ബർ രാജ്യം വിട്ടു പോവുക. പോകാം, അതിനു മുമ്പ് ഒരു ക്ഷമാപണം. ഞാൻ മൂലം ധർമ്മപുരിയിൽ രക്തക്കറ പുരണ്ടെങ്കിൽ മാപ്പ്. നിൽക്കൂ, അക്ബർ രാജ്യം വിട്ടു പോകേണ്ടതില്ല. എന്തെന്നാൽ അയാൾ കച്ചവടക്കാരനല്ല. പിന്നെ പിന്നെ ഇയാൾ ആരാണ്? മനസ്സും ശരീരവും മറന്ന് കാലങ്ങളോളം ധർമ്മപുരിയെ കാത്തുരക്ഷിച്ച ധീരസേനാനി സഫർ അലിയുടെ മകൻ. സത്യം? സത്യമാണോ അങ്ങ് പറയുന്നത്? നമ്മെ പുരോഹിതനും അവിശ്വസിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. അക്ബറിന്റെ മുഖത്ത് ധീരനായ സഫർ അലിയെ നിങ്ങൾ കാണുന്നില്ലേ? കാലാ നിർദാക്ഷിണ്യം വെട്ടിനുറുക്കിയ സഫർ അലിയുടെ രക്തക്കറ ആ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നില്ലേ? പിടഞ്ഞു മരിക്കുന്ന മാതാപിതാക്കളുടെ മുഖം രണ്ടു പതിറ്റാണ്ടുകാലം മനസ്സിലണയാതെ നീറ്റിയെടുത്ത പ്രതികാരവാഞ്ച മതിയാകില്ലേ കാലാക്കെതിരായുള്ള യുദ്ധത്തിന് പടനായകനാകാൻ? ഇല്ല, ഈ സത്യം ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാൽ ഒന്ന് ഞാൻ ഉറപ്പു തരുന്നു, സഫർ അലിയുടെ മകൻ കാലാക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അത് ധർമ്മപുരിയിൽ രക്തത്തുള്ളികൾ വീഴ്ത്തിക്കൊണ്ടാവില്ല. സത്യം, സത്യം. അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം? പ്രതികാരം ധർമ്മത്തിന് നിരക്കുന്നില്ല. അതെ,
അതുതന്നെയാണ് പറഞ്ഞു വരുന്നത്. പാവങ്ങളെ നിർദ്ദാക്ഷിണ്യം കൊല ചെയ്യുന്ന കാലാഭായിയുടെ ക്രൂരതയെ എങ്ങനെയാണ് അങ്ങ് പറഞ്ഞ സമാധാനം കൊണ്ട് നേരിടുക? പ്രതികരിക്കരുതെന്നാണോ അങ്ങ് പറയുന്നത്? പ്രതികരിക്കാം, എന്നാൽ ആ പ്രതികാരവാഞ്ച മൂലം ധർമ്മപുരിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവാൻ പാടില്ല. ധർമ്മപുരിയുടെ മുഴുവൻ ശാന്തി കാലാഭായിയുടെ നിഗ്രഹത്തിലൂടെ, ധർമ്മയുദ്ധത്തിലൂടെ, അതാണ് എന്റെ ലക്ഷ്യം. പാടില്ല, ആത്മസംയമനം അതൊന്നു മാത്രം. യുദ്ധം കൂടിയേ തീരൂ എന്നുറപ്പാകും വരെ അതുവരെ. അക്ബർ, നീ ആയുധമെടുക്കരുത്. അങ്ങനെ തളർത്തുന്നു ദൈവതോന്നി, അത് മാത്രം പറയാതിരുന്നാൽ. ക്ഷമിക്കുക, ഈ ദരിദ്ര രാജാവിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി ഒരിക്കൽ, ഒരിക്കൽ മാത്രം. സമ്മതം. എന്റെ മനസ്സിൽ അഗ്നി ഇപ്പോഴും ബാക്കിയാണ്. ആന്തോളനമുണ്ടാകും മനസ്സിന്. നിന്റെ മനസ്സിൽ പിതാവിനോ എനിക്കോ കൂടുതൽ സ്ഥാനം വ്യക്തമാക്കിയാൽ നന്ന. ഒഴിഞ്ഞു പോകാൻ രാജ്യം മുഴുവൻ തുനിഞ്ഞപ്പോഴും കൂടെ നിന്നിട്ടുണ്ട്. ഇനിയും സംശയം ബാക്കിയോ? സംശയമല്ല, ആഗ്രഹം. നഷ്ടപ്പെടരുതെന്നുള്ള മോഹം, അതൊന്നു മാത്രമേ നിന്നിട്ടുള്ളൂ. ശാപവചനങ്ങൾ പൊഴിച്ചേക്കാം, തീർച്ച, എങ്കിലും അച്ഛൻ സമ്മതിക്കാതിരിക്കില്ല. ആ മോഹം മാത്രം ബാക്കി വേണ്ട. പുരോഹിത പുത്രയുടെ പാണിഗ്രഹണം മ്ലേച്ഛന്റെ കൂടെ ആവില്ല. അന്യജാതിയിൽ പിറന്നതുകൊണ്ട് മാത്രം ഒരാൾ മ്ലേച്ഛനാവണമെന്നില്ല. വേണ്ട, അധികം പുലമ്പണ്ട. പിതാവിനെയും ധിക്കരിക്കാൻ പഠിപ്പിച്ചുവോ ആ നീചൻ? നീചസ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോൾ അച്ഛനാണ്. പാണിഗ്രഹണമല്ല, സ്വയംവരം. അത് ഞാൻ ഉറച്ചു കഴിഞ്ഞു. എന്റെ മകളെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. രാജാവിന്റെയും ഗ്രാമണികളുടെയും സാന്നിധ്യത്തിൽ ധർമ്മപുരിയിലെ മഹോത്സവം പോലെ ഒരു വിവാഹം. ഇപ്പോൾ കുലമഹിമയും മതവും അങ്ങ് വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്? ഇല്ല, ഇന്നും വിശ്വസിക്കുന്നില്ല. കുലവും മതവും നോക്കി മനുഷ്യനെ വേർതിരിക്കുന്നവനല്ല ധർമ്മപുരിയിലെ പുരോഹിതൻ. പിന്നെ ഈ അസ്വസ്ഥതയ്ക്ക് കാരണം? രാജാവിനെ നിന്ദിക്കുന്നവൻ രാജ്യദ്രോഹിക്ക് തുല്യനാണ്. അതുകൊണ്ട് തന്നെ പുരോഹിതന്റെ മകൾക്ക് അനുയോജ്യനല്ല. വഴി പിഴച്ചവനെന്ന് മുദ്ര കുത്തിയതിൽ എനിക്ക് ദുഃഖമില്ല. ഓർമ്മ തുടങ്ങുമ്പോഴേ ഞാൻ അനാഥനാണ്. മാതാപിതാക്കളുടെ സ്ഥാനം പിന്നെ ഞാൻ നൽകിയത് ഉസ്താദിന്. അതുകൊണ്ടാവണം ദുഃഖം എനിക്ക് അന്യമായത്. ഒരു വഴി, അത് മാത്രമേ ഇനി ഞാൻ കാണുന്നുള്ളൂ. പറയൂ, ഞാൻ ഒരുക്കമാണ്. വൈദവയ്ക്ക് വേണ്ടി എന്തു ചെയ്യാനും? തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ്, രാജാവ്. രാജാവോ? അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ ശത്രുവാണ്. ആവില്ല, ധീരനെ ആശ്ലേഷിച്ച പാരമ്പര്യമേ അദ്ദേഹത്തിനുള്ളൂ. ഒരിക്കലും ആവില്ല. പക്ഷേ ഭൈരവിയുടെ പിതാവിന് തുല്യനായി രാജാവിനോട് അപേക്ഷിക്കാൻ എനിക്കാരുണ്ട്? ഞാനുണ്ട് ഒരപേക്ഷ, രാജാവിനോട് ചോദിക്കാനൊരപേക്ഷ എന്നും എനിക്കായി ഞാൻ ബാക്കി വച്ചിരുന്നു ഈ യാത്രയിൽ. ഒരുപക്ഷെ വിധി അങ്ങനെയാണെങ്കിൽ അത് നിനക്കും ഭൈരവിക്കും വേണ്ടിയാവട്ടെ. വേണ്ട, അങ്ങയുടെ മോഹം അത് ബലികടിച്ചിട്ട് എനിക്കെന്റെ സ്വപ്നങ്ങൾ സഫലമാക്കണ്ട. എന്റെ മോഹം അതൊരു പതികന്റെ പാഴ്മോഹം മാത്രമാവാനേ വഴിയുള്ളൂ. തിരിച്ചുപോക്ക് മരീചികയിലേക്കാണ്.